ഹലോ ഗായ്സ്, എല്ലാവർക്കും 27th August 2021 ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ എല്ലാ നോട്ട്സും എൻ്റെ ടെലഗ്രാം ചാനലായ അഭിജിത് പ്രകാശിൽ നിന്ന് നിങ്ങൾക്ക് നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഞാൻ അതിൻ്റെ നോട്ട്സ് എല്ലാം ടെലഗ്രാം ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാൻ, ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക്, അതിൽ നിന്ന് നിങ്ങൾക്ക് നോട്ട്സും എല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ ഓവർവ്യൂയിലേക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് കാബൂൾ എയർപോർട്ടിലല്ലേ, അഫ്ഗാനിസ്ഥാനിലുള്ള ക്യാപിറ്റലായിട്ടുള്ള കാബൂൾ എയർപോർട്ടിൽ 20 പേര് മരിച്ചു. ഒരു ബോംബ് സ്ഫോടനത്തിനെ തുടർന്ന് 20 പേര് മരിച്ചു എന്നുള്ള ന്യൂസാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഇതിലൊരു ന്യൂസ് എന്ന് പറയുന്നത്, ഏകദേശം 12 ആൾക്കാർ അമേരിക്കയിലുള്ള അമേരിക്കൻ സർവീസിലുള്ള ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ അവിടെ സർവീസ് ചെയ്തിരുന്ന വ്യക്തികളായിരുന്നു മരിച്ചത്. താലിബാൻ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, അത് അവരുടെ കൺട്രോളിൽ വരുന്ന കാര്യമല്ല. കാരണം അമേരിക്കൻ ടെറിട്ടറി, അല്ലെങ്കിൽ അമേരിക്കയുടെ സോൾജിയേഴ്സ് ഉണ്ടായിരുന്ന സ്ഥലത്താണ് ആ ഒരു സ്ഫോടനം നടന്നതെന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് മനസ്സിലായി ടെററിസത്തിൻ്റെയും ആ ഒരു പ്രശ്നങ്ങൾ എത്ര കൂടി വരുന്നുവെന്ന് നിങ്ങൾ നോക്കുക. അവിടെ ബോംബ് സ്ഫോടനങ്ങൾ, അവിടുത്തെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ നടക്കുന്നു. കാരണം അവിടുത്തെ ജനങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോകാൻ വേണ്ടി എല്ലാവരും കൂടെ എയർപോർട്ടിൽ തിങ്ങി നിറങ്ങി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സ്ഫോടനങ്ങൾ നടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇവാക്വേഷൻ പ്ലാനിലും ചെറിയ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. ഏകദേശം 140 ഹിന്ദു സിഖ് അഫ്ഗാനിസ്ഥാനീസിനെ, അല്ലെ അഫ്ഗാനിലുള്ള ആൾക്കാരെ തടഞ്ഞു വച്ചിട്ടുണ്ട്. അവർ ഇന്ത്യയിലേക്ക് ഇവിടെ വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് വന്ന വിമാനങ്ങളിൽ നിന്ന് വെറും 24 ഇന്ത്യനും 11 നേപ്പാൾ സിറ്റിസൺസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആ ഒരു ന്യൂസ് പറയുന്നുണ്ട്. പിന്നെ അടുത്ത് താഴോട്ട് വരുമ്പോൾ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ഉഡായി സിസ്റ്റത്തിനെ UIDAI ഉഡായി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, യുണീക്ക് ഐഡൻറ്റിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ, അതാണ് ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന യുണീക്ക് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അവരുടെ വെബ്സൈറ്റ് ഇപ്പോൾ ഹാങ്ങായി, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നുവെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവർക്ക് ഈ ഒരു ആധാർ കാർഡിനെ പാൻ കാർഡുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ഇഷ്യൂസ് വരുന്നുണ്ട്. അത് September 30 തന്നെ നടത്തണമെന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ സൈറ്റ് ബ്ലോക്ക് ആയതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ വെബ്സൈറ്റും ഓൾറെഡി ഇപ്പോൾ ഹാങ്ങായി കിടക്കുകയാണ്. അത് ഞാൻ ഇന്നലെയും മിന്നാന്നൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അവരുടെ വെബ്സൈറ്റിനും പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇതും കൂടെ ഇവരുടെ വെബ്സൈറ്റും കൂടെ ഡൗൺ ആയപ്പോൾ അതും കുറേ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കാനുള്ള ആദ്യമായിട്ട് ഈ ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ തുടങ്ങുന്ന 2016 ആധാർ ആക്റ്റിൻ്റെ കൂടെയാണ് തുടങ്ങുന്നത്. ആദ്യമായിട്ട് ഇത് കൊണ്ടുവരുന്നത് 2009. ഓക്കെ, ആദ്യമായിട്ട് കൊണ്ടുവരുന്ന 2009 സ്റ്റാർട്ടിങ്ങിൽ. പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോഴുള്ള രൂപം എന്ന് പറഞ്ഞാൽ 2016 ആക്ട് പ്രകാരമുള്ളതാണ് ഇപ്പോഴത്തെ മാൻഡേറ്റുകൾ എന്ന് പറയുന്നത്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഈ ഒരു UIDAI റിലേറ്റ് ചെയ്തിട്ട്. അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പറയുന്ന ന്യൂസ് എന്ന് പറയുന്നത് PMKSമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. പ്രധാനമന്ത്രി KS എന്ന് പറയുന്ന ആ ഒരു സംഘടന, ആ ഒരു ട്രസ്റ്റ് ഗ്രൂപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കോവിഡ് ഓർഫൻസിനെ സഹായിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ COVID-19 ബാധിച്ച് ഇഷ്ടംപോലെ ആൾക്കാരുടെ, അല്ലെങ്കിൽ കുട്ടികളുടെ പാരൻസ് മരിച്ച സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അവരെ സഹായിക്കാൻ വേണ്ടി, അവരെ എഡ്യൂക്കേഷൻ പരമായിട്ട് അവരുടെ വെൽത്തിന് വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫണ്ടിൽ നിന്ന് പൈസ എടുക്കുമോ എന്ന് സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാണ്ട് ഈ COVID-19 ഓർഫൻസിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് പോയിന്റ് നോക്കാം. PMKSനെ കുറിച്ച് കുറച്ച് പോയിന്റ്, അങ്ങനെ കുറച്ച് പോയിന്റുകൾ നമുക്ക് ഇതിൽ നോക്കാം. ഓക്കെ, അടുത്ത് പറയുന്നതെന്ന് പറയുന്ന താഴോട്ട് പോകുമ്പോൾ ഫസ്റ്റ് പേജിൽ എക്സാമിനേഷൻ ഇനി ന്യൂസ് ഒന്നും വരുന്നില്ല. നമുക്ക് നേരിട്ട് എഡിറ്റോറിയൽ സെക്ഷനിൽ പോവാം. എഡിറ്റോറിയൽ സെക്ഷനിൽ പോകുമ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്ന സ്കൂൾ തുറക്കുന്നതായിട്ട് ബന്ധപ്പെട്ടും, അതുപോലെ തന്നെ നമുക്കറിയാം 2 കോടി വാക്സിൻ എക്സ്ട്രാ ഇപ്പോൾ കേന്ദ്രം സ്റ്റേറ്റുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ്, അതായത് September 5 ടീച്ചേഴ്സ് ഡേ ആഘോഷിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തി ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്സിന് വാക്സിൻ കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 കോടി വാക്സിൻ കൊടുത്തതും, അങ്ങനെ ടീച്ചേഴ്സ് ഡേ ആഘോഷിക്കുക എന്നുള്ളൊരു സ്കീം. അതായത് ഏകദേശം കുറേ ശതമാനം ടീച്ചേഴ്സ് ഓൾറെഡി വാക്സിനേറ്റഡ് ആണ്, പക്ഷേ ബാക്കിയുള്ള ടീച്ചർമാർക്ക് ഏകദേശം 97 ലക്ഷം പേര് വാക്സിനേറ്റഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ വാക്സിനേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് സ്കൂളുകൾ തുറക്കുക. കാരണം ഓൾറെഡി ഏകദേശം 2-ാമത്തെ വർഷത്തിലേക്കായി നമ്മൾ ഓൺലൈൻ ലേണിങ്ങിൻ്റെ. അതുകൊണ്ട് തന്നെ ഏകദേശം Class 9 മുതൽ തന്നെ കുറേ സ്റ്റേറ്റുകൾ തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹരിയാന, തെലുങ്കാന, ഗുജറാത്തൊക്കെ തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ തുറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം, അതായത് മാക്സിമം വാക്സിനേറ്റ് ചെയ്യിക്കാൻ നോക്കുക. ഇപ്പം തന്നെ നമ്മുടെ പുതിയ വാക്സിൻ വന്നിട്ടുണ്ട്, 3 ഡോസുള്ള വാക്സിനാണ്, SYCOV-D എന്ന് പറഞ്ഞ വാക്സിന്. എമർജൻസി യൂസ് ഓതറൈസേഷൻ കിട്ടിയിട്ടുണ്ട് വാക്സിൻ്റെ. നമുക്കറിയാം അത് 12 മുതൽ 18 വരെയുള്ള ഏജ് ഗ്രൂപ്പിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് അത് ഉപയോഗിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ ഇസ്രായേലിലെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇസ്രായേലിൽ ഇതേപോലെ സ്കൂളുകളൊക്കെ തുറന്നു, വാക്സിനേഷൻ കുറേ നടത്തി, ഏറ്റവും ഒരുവിധം ഏറ്റവും കൂടുതൽ വാക്സിനേറ്റ് ചെയ്ത സ്ഥലങ്ങളിലൊന്നായിരുന്നു ഇസ്രായേൽ. എന്നിട്ട് പോലും
ഒരു കുട്ടി മാത്രം വാക്സിനേറ്റ് ചെയ്യിക്കാതെ വന്ന സാഹചര്യത്തിൽ ഒരു സ്കൂളിൽ ഫുൾ കേസ് വന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ പേരിലേക്ക് ഇത് പടർന്ന് അല്ലെങ്കിൽ സ്കൂൾ തുറന്ന കാരണം ഇഷ്ടംപോലെ അവർക്ക് COVID-19 വന്ന സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കോമോർബിഡിറ്റീസ് ഉള്ള അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളുള്ള കുട്ടികൾക്ക് COVID-19 വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് അനുസരിച്ചുള്ള പ്രോട്ടോകോൾസ് എടുക്കാനും പിന്നെ അതുപോലെ തന്നെ മിക്സഡ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ തുടങ്ങുന്ന സമയത്ത് കറക്റ്റ് മിക്സഡ് ആയിട്ട് ഓൺലൈൻ എഡ്യൂക്കേഷൻ കുറച്ചും അതുപോലെ തന്നെ ഓഫ്ലൈൻ കുറച്ചും 50% സിറ്റിങ്ങിൽ അങ്ങനെയുള്ള കുറച്ച് പ്രോട്ടോകോൾസൊക്കെ പാലിച്ച് മാത്രം സ്കൂൾ തുറക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. അതിന് ഏറ്റവും ആവശ്യം എന്താണ്? വാക്സിനേഷൻ കറക്റ്റായിട്ട് നടത്തുക എന്നാണ്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പോയിന്റ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ടീച്ചർമാർക്ക് ഇപ്പോൾ വാക്സിൻ കൊടുക്കുന്നത്. അതാണ് ഫസ്റ്റ് ആർട്ടിക്കിളിൽ പറയുന്നത്. രണ്ടാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ഇനി എന്ത് ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ്. ഇത് ബേസിക്കലി നമ്മൾ നോക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി കുറേ ആർട്ടിക്കിൾ ഇതിനെക്കുറിച്ച് നോക്കിയതാണ്. എന്നിരുന്നാലും ഇതിൽ രണ്ട് മൂന്ന് പോയിന്റുകൾ വരണം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അതായത് നമ്മുടെ അഫ്ഗാനിസ്ഥാനിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആദ്യം താലിബാൻ 1996 2001 കാലയളവിലാണ് ആദ്യമായിട്ട് താലിബാൻ വരുന്നത്. ആ കാലയളവ് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനുശേഷം അഫ്ഗാനിസ്ഥാനുമായിട്ട് ഭയങ്കരമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമുക്കുള്ളത്. കാരണം ഇഷ്ടംപോലെ അംബീഷ്യസ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ, അതിൻ്റെ ഓരോ പ്രോജക്റ്റുകൾ പേരൊക്കെ ഇതിൽ പറയുന്നുണ്ട്. സറഞ്ച് ഡെലറാം ഹൈവേ, അതേപോലത്തെ ഹൈവേ, പിന്നെ ചബഹാർ പോർട്ട് ഇറാനിലുള്ള ഒരു പോർട്ടാണ്, അതിന് ഈ ഒരു അഫ്ഗാനിസ്ഥാൻ്റെ ഒരു റൂട്ട് തേടുക, അങ്ങനെ ഇഷ്ടംപോലെ പ്രോജക്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി എങ്ങനെയായിരിക്കണം അവർ നമ്മൾ എൻഗേജ്മെൻറ്റ് നടത്തേണ്ടത് അഫ്ഗാനിസ്ഥാനുമായിട്ട്, താലിബാൻ ഗവൺമെൻറ്റുമായിട്ട് എൻഗേജ് ചെയ്യണോ എന്നൊക്കെയുള്ള ചോദ്യമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര എൻഗേജ്മെൻറ്റ് നടത്തിയ സാഹചര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ പരമായിട്ട് നോക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളെ മറ്റ് രാജ്യങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മളെ കൺസിഡർ ചെയ്തിട്ടില്ല, ഇന്ത്യയെ കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം ട്രയോക്കോ പ്ലസ് എന്ന് പറഞ്ഞ ഒരു മീറ്റ് നടന്നു. ട്രയോക്കോ പ്ലസ് എന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു മീറ്റായിരുന്നു. അതിൽ അമേരിക്ക, റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇത്രയും നാല് രാജ്യങ്ങൾ, അമേരിക്ക, റഷ്യ, ചൈന, പാകിസ്ഥാൻ, അങ്ങനെ നാല് രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു മീറ്റായിരുന്നു ട്രയോക്കോ പ്ലസ് എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യ ഇൻക്ലൂഡ് ചെയ്തില്ല. അല്ലാതെ തന്നെ പറയുകയാണെങ്കിൽ വേറൊരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, റീജിയണൽ ആർക്ക് എന്ന് പറഞ്ഞ പേരിലാണ് അതിനെ വിളിക്കുന്നത്. അങ്ങനെ ഒരു പേരൊന്നുമില്ല, അങ്ങനെ വിളിക്കുന്നതെന്നുള്ളൂ, റീജിയണൽ ആർക്കെന്ന്. അതായത് ചൈന, അതുപോലെ തന്നെ ഇറാൻ, അതുപോലെ തന്നെ റഷ്യ, പിന്നെ പാകിസ്ഥാൻ, ഈ നാല് രാജ്യങ്ങൾ. ഈ നാല് രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇവരുടെ എംബസികളെല്ലാം ഇപ്പോഴും ഓൾറെഡി അവിടെ തന്നെ ഉണ്ട്. കാരണം ഇവർക്ക് എന്താണ്, ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അവരുമായിട്ട്, താലിബാനുമായിട്ട് ഫോർമർ റിലേഷൻസിലേക്ക് വരാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് അവരുടെ എംബസീസിന് ഇതുവരെ അവിടെ നിന്ന് പിൻവലിക്കാതിരിക്കുന്നത്. അങ്ങനെ ഒരു റീജിയൻ എല്ലാവർക്കും എന്ന് പറഞ്ഞ നാല് ഗ്രൂപ്പിനെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? താലിബാനുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും ഇന്ത്യ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. റഷ്യയുടെ കാര്യം എടുത്താൽ തന്നെയും റഷ്യ നമ്മുടെ ആയിട്ട് സ്ട്രാറ്റജിക്കലി ഒരു പാർട്ണറാണ്, നമ്മുടെ ഡിഫൻസിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പാർട്ട്നേഴ്സാണ്. പക്ഷേ അവരും ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഗ്രോയിങ് ആയിട്ട് നമ്മളെ വളർന്നു വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ണറാണ് അമേരിക്ക. അമേരിക്കയും ഇന്ത്യയിലും അതിനെക്കുറിച്ച് അവരുടെ എന്താണ് അവരുടെ ഡിസ്കഷൻസിലൊന്നും നമ്മളെ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇനിക്ക് ഇന്ത്യക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ പോയിന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിൽ നമുക്ക് ഒന്ന് രണ്ട് പോയിന്റുകൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിനെ നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാം. നമ്മളൊരിക്കലും താലിബാനെ ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു അഫ്ഗാൻ റിപ്പബ്ലിക് വരാൻ വേണ്ടി അതിനെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അഫ്ഗാനിസ്ഥാനിൽ ഒരു അംബാസിഡർ വരികയാണെങ്കിൽ, യുണൈറ്റഡ് നേഷൻസിൽ അഫ്ഗാൻ റിപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഒരാൾ വരികയാണെങ്കിൽ അത് ഇവിടെയുള്ള ആളായിരിക്കണം. പണ്ടത്തെ ഗവൺമെൻറ്റിലെ ആളായിരിക്കണോ, താലിബാനിലെ ഗവൺമെൻറ്റിലെ ആളായിരിക്കണോ, അല്ലെങ്കിൽ വേക്കൻ്റ് ആയിട്ട് അതിനെ ഇട്ടിരിക്കണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. അതിനെതിരെ എന്ത് ചെയ്യും? ഡിബേറ്റുകൾ നടത്താൻ വേണ്ടി ഇന്ത്യക്ക് ശ്രമിക്കാം. അങ്ങനെയും അവർ അഫ്ഗാൻ പോളിസിയിൽ ഇന്ത്യക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സാങ്ഷൻസ് കമ്മിറ്റി, എന്താണെന്നാൽ ഇഷ്ടംപോലെ ആൾക്കാർ യുണൈറ്റഡ് നേഷൻസിൽ താലിബാനിലെ കുറേ പേരെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് യുണൈറ്റഡ് നേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്ന കമ്മിറ്റിയാണ് സാങ്ഷൻസ് കമ്മിറ്റി. അങ്ങനെ താലിബാന് തന്നെ ഒരു സാങ്ഷൻസ് കമ്മിറ്റി ഉണ്ട്, 1988 സാങ്ഷൻസ് കമ്മിറ്റി എന്നാണ് പേര്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൽ ഇന്ത്യ സംസാരിക്കുക. കാരണം ഇഷ്ടംപോലെ ഹക്കാനി നെറ്റ്വർക്ക്, പാകിസ്ഥാനിലുള്ള ഹക്കാനി നെറ്റ്വർക്കിലുള്ള കുറേ എന്താണ് ലീഡേഴ്സ് ടെററിസ്റ്റുകൾ, അവിടെയുള്ള ടെററിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ എംബസിയൊക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ അതിനും സംസാരിക്കുക എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ പരമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നതെന്ന് പറയുന്നത് അവിടെ യുണൈറ്റഡ് നേഷൻസിൽ സ്പീച്ച് നടത്തിയപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ താലിബാൻ എന്നൊരു പേര് ഉച്ചരിക്കാതെയാണ് ഈ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞത്, പുതിയൊരു ഗവൺമെൻറ് രൂപീകരിച്ചു എന്ന് പറഞ്ഞത്. അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഈ ഒരു ആർട്ടിക്കിളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ September 25, അടുത്ത് വരുന്ന September 25 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ ഓർഗനിൽ നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു സ്പീച്ച് വരുന്നുണ്ട്. ഓക്കെ, അവിടെയും എന്ത് ചെയ്യാം, ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെയായിരിക്കും ഇനി അപ്രോച്ച് ചെയ്യുന്നതിനെ കുറിച്ചുള്ളത് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാം. അങ്ങനെ ഇൻ്റർനാഷണൽ പരമായിട്ട് പറയാം. അടുത്ത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് എന്താണ്, ആ റെജിമുമായിട്ടുള്ള നെഗോസിയേഷൻസ്, എങ്ങനെ ബാക്ക് ചാനൽ ടോക്കാണ് നടത്തുന്നത്, അല്ലെങ്കിൽ താലിബാനായിട്ട് ബാക്ക് ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ
ഡിപ്ലോമാറ്റിക് ആയിട്ടില്ല ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സംസാരങ്ങൾ നടത്തുമോ എന്നുള്ളതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനിയുള്ളത്. കാരണം നമ്മൾ പാകിസ്ഥാനുമായിട്ട് പലപ്പോഴും അത് നടത്തിയിട്ടുണ്ട്. അതോ ഇനി പാകിസ്ഥാനുമായിട്ട് നമ്മൾ പീസ്ഫുൾ റിലേഷൻഷിപ്പ് നേടിയെടുത്തുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ പോളിസിയിൽ വരാനാണോ പ്ലാൻ, അതിനെക്കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു ക്ലിയർ കട്ട് പ്ലാൻ ഇനി ഇന്ത്യ കൊണ്ടുവരണം, എങ്ങനെയായിരിക്കണം അഫ്ഗാൻ പോളിസി എന്നുള്ളത് അത് ഇതുവരെ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടില്ല. അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ പീപ്പിൾ ഔട്ട്റീച്ച്, അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ വിശ്വാസം ഇന്ത്യക്ക് വേണമെന്നുള്ളതാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ അത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോഴും നമ്മൾ ഇവാക്വേഷൻ പ്ലാൻസൊക്കെ നടത്തുമ്പോൾ അഫ്ഗാനിസ്ഥാനീസിനെയും കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അവരെ ഇന്ത്യയിലേക്ക് കടത്തി വിടാതിരിക്കുന്ന ഒരു നയം ശരിയല്ല, അപ്പോൾ അവരെയും കൂടുതലായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുതന്നെയാണ് ഇന്ത്യ ഇപ്പോഴും ശ്രമിക്കുന്നത്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇപ്പോഴെന്താണ് ഇനിയുള്ള കറക്റ്റായിട്ട് ഒരു ക്ലിയർ കട്ട് പോളിസി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ഇഷ്യൂവിൽ. അടുത്ത് ഇവിടെ പറയുന്ന വേറൊരു കാര്യം അസറ്റ് മോണിറ്റൈസേഷൻ സ്കീമിനെ കുറിച്ച് പറയുന്നു. അതായത് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈനിനെ കുറിച്ച് പ്രോജക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഓഗസ്റ്റ് 24-ാം തീയതി. എന്നിരുന്നാൽ പോലും ഇതിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്ട്രാ പോയിൻറ്റുകൾ ഇതിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് എഴുതി നോക്കാം. അതുപോലെ തന്നെ ഗെയിം ഓഫ് ഡേറ്റ, ഡേറ്റ ഡിപ്ലോമസി അല്ലെങ്കിൽ ഡേറ്റ പോളിസി മേക്കിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്, അതിനെ എങ്ങനെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട് എഴുതി നോക്കാം. ഓക്കെ, അടുത്ത ഓപ്പൺ എഡിറ്റോറിയൽ പേജിൽ വരുമ്പോൾ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് ന്യൂസ് ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ന്യൂസ്, താഴെ വരുന്ന ന്യൂസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കണം. വൾച്ചർ കൺസർവേഷൻ, വൾച്ചറിനെ നമ്മൾ എങ്ങനെ കൺസർവ് ചെയ്യണം അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അടുത്ത് താഴോട്ട് വരുമ്പോൾ ഡ്രോൺ റൂൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഡ്രോൺ റൂൾസ്, അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട് എഴുതി നോക്കേണ്ട ന്യൂസാണ്. അതുപോലെ താഴോട്ട് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് അടുത്ത് വരുന്നത് ഇന്ത്യയുടെ പോളിസി, ഇന്ത്യ ഇപ്പോൾ എടുത്തിരിക്കുന്ന നയം, അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ നയം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആൻഡ് വാച്ച്. ഇപ്പോൾ മെയിനായിട്ട് ഇന്ത്യ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മാക്സിമം ആൾക്കാരെ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. മാക്സിമം ആൾക്കാരെ ഇന്ത്യയിലുള്ള മാക്സിമം ആൾക്കാരെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കൊണ്ടുവരിക. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെയും കൊണ്ടുവരിക. അതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ നയം. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ, താലിബാനുമായിട്ട് എങ്ങനെ പോകണമെന്നുള്ളതൊക്കെ വെയിറ്റ് ആൻഡ് വാച്ചാണ്. അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ഡെവലപ്മെൻറ്റാണ് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത് അതുമായിട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും ഇന്ത്യയുടെ പോളിസി. ഇന്ത്യ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് പറഞ്ഞ പോളിസി മാത്രമേ ഇപ്പോൾ എടുത്തിരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, അത്രയാണ് ഇതിൽ പറയുന്നത്. പിന്നെ അടുത്ത് ഇവിടെ വേറൊന്നും കൂടുതലായിട്ട് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല. വാക്സിൻ ഷോർട്ടേജ് ഇല്ല എന്ന് ഹെൽത്ത് മിനിസ്റ്റർ പറയുന്ന കാര്യങ്ങളും അതേപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇന്ത്യ മാൽദ്വീപ്സ് പോളിസി, അവരുടെ ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് മാലിയ കണക്ടിവിറ്റി, ഗ്രേറ്റർ മാലിയ കണക്ടിവിറ്റി പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് സൈൻ ചെയ്തു വന്നിട്ട് എഗ്രിമെൻ്റ് എല്ലാം ഫോർമലി സൈൻ ചെയ്ത് വെച്ചു എന്ന് പറയുന്നുണ്ട്. ആ ഒരു പ്രോജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് നോട്ട് എഴുതി നോക്കാം. ഓക്കെ, വേൾഡ് പേജിൽ എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ബിസിനസ് സെക്ഷനിലും ഇന്ന് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും വരുന്നില്ല. പിന്നെ സ്പോർട്സ് സെക്ഷൻ എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇത്രയാണ് ഇന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ന്യൂസ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ ആർട്ടിക്കിൾസാണ് ഉള്ളതെന്നും അതിൻ്റെ ഡിസ്കഷനും നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഫസ്റ്റ് പേജിൽ തന്നെ PMKS ഫണ്ടിൽ നിന്ന് COVID-19 ബാധിച്ച് മരിച്ച പാരൻസ്, അപ്പോൾ അങ്ങനെ മരിക്കുന്ന അവരുടെ കുട്ടികൾക്ക് പൈസ കൊടുക്കുമോ എന്നൊരു ചോദ്യം സുപ്രീം കോടതി ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് വരുന്നത് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ജനറൽ സ്റ്റഡീസ് ടു ജുഡീഷ്യറി, സുപ്രീം കോടതിയുമായിട്ട് റിലേറ്റ് ചെയ്യണം നമ്മൾ ജുഡീഷ്യറിയിൽ വരും. പിന്നെ കുട്ടികളുടെ കാര്യം പഠനവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന എഡ്യൂക്കേഷനിലും, പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിസി അതിൽ നമുക്ക് ഉൾപ്പെടുത്താം. നമുക്കറിയാം ഏകദേശം ഇഷ്ടംപോലെ കുട്ടികളുടെ പാരൻസ് COVID-19 ഒന്നും മരിച്ചിട്ടുണ്ട്. ഏകദേശം 1.19 ലാക്ക് ചിൽഡ്രൻ ആണ്. അത്രയും പേരുടെ പ്രൈമറി കെയർ ഗീവർ, പ്രൈമറി കെയർ ഗീവർ എന്ന് പറയുമ്പോൾ ഒന്നേ പാരൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവരെ നോക്കിയിരുന്ന മെയിനായിട്ട് നോക്കിയിരുന്ന വ്യക്തിയായിരിക്കും അദ്ദേഹം, അവർ മരിച്ചു പോയൊരു സിറ്റുവേഷനാണ് ഉണ്ടായത്. ഇത് ലാൻസാറ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു മെഡിക്കൽ ജേണലുണ്ട്, ലാൻസാറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ റിപ്പോർട്ടിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ ചൈൽഡ് ട്രാഫിക്കിംഗ്, കള്ളക്കടത്ത്, കുട്ടികളെ കടത്തിക്കൊണ്ട് പോകുന്ന അതും ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതും എസ്പെഷ്യലി ഗേൾസിനാണ് അങ്ങനെ സംഭവിക്കാറുള്ളത്. അവരുടെ കെയർ ഗിവേഴ്സ് നഷ്ടപ്പെടുമ്പം COVID-19 വന്ന് പോയ സാഹചര്യത്തിൽ ഇഷ്ടംപോലെ ചൈൽഡ് ട്രാഫിക്കിങ്ങിൻ്റെ അളവും ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏതൊക്കെ കുട്ടികളാണ് ഇങ്ങനെ ചൈൽഡ് ട്രാഫിക്കിങ്ങല്ല ഓർഫൻസ് ആയത് എന്നുള്ള കണക്കുകൾ ഇപ്പോഴും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓൺ ചൈൽഡ് റൈറ്റ്സിൻ്റെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, PMKS ഫണ്ടിൽ നിന്ന് പൈസ എടുക്കാമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ അടുത്ത് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്താണ് ഈ ഒരു നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു, അതും കൂടെ മനസ്സിലാക്കിയിരിക്കുക, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുമ്പോൾ പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവന്നാണ് അത് കൊണ്ടുവരുന്നത്. ഓക്കെ, കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ആക്ട് 2005 അത് കൊണ്ടുവരുന്നത്. 2017
ഇത് നിലവിൽ വരുന്ന ഈ ഒരു ആക്ടിൻ്റെ കീഴിലാണ് വരുന്നത്. 2017 നിലവിൽ വരുന്ന ഈ ഒരു ബോഡി നാഷണൽ കമ്മീഷൻ, ഇത് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബോഡിയുടെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു കുട്ടികൾ ഓർഫൻസ് ആയിട്ട് ഏതൊക്കെ കുട്ടികളാണ് ഓർഫൻസ് ആയിട്ടുള്ളത് എന്നൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് PMKS കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. പ്രൈം മിനിസ്റ്റേഴ്സ് സിറ്റിസൺ അസിസ്റ്റൻസ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി സിറ്റുവേഷൻ ഫണ്ട് എന്നാണ് ഇതിനെ പറയുന്നത്, PMKS. ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാനമന്ത്രിയാണ് ചെയർമാൻ, പിന്നെ മറ്റാൾക്കാർ ഡിഫൻസ് മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്ററൊക്കെ മറ്റ് മെമ്പേഴ്സാണ്. ഇത് മൈക്രോ ഡൊണേഷൻസ് വരെ കൊടുക്കാൻ പറ്റും, എത്ര ചെറിയ ഡൊണേഷൻസ് ആയാലും നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇഷ്ടംപോലെ പേര് ഈ ഒരു ഡൊണേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു കെയർ ഫണ്ടിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം മൈക്രോ ഡൊണേഷൻസും അവൈലബിൾ ആണ്. അങ്ങനെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ വേണം ഇതിലോട്ട്. അങ്ങനെ ഡൊണേറ്റ് ചെയ്യുമ്പം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും ആൾക്കാരുടെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഇത് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ സുപ്രീം കോടതി ചോദിച്ചതാണ് ഈ ഒരു ഫണ്ടിൽ നിന്ന് ഇങ്ങനെയുള്ള കുട്ടികളെ സഹായിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റുകളൊക്കെ നമുക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ നോക്കാം. പക്ഷേ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ PMKS പോലെ വേറൊരു ഫണ്ട് കൂടെ ഉണ്ട്, PMS അല്ലെങ്കിൽ പ്രധാനമന്ത്രി നാഷണൽ പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട്. ജവഹർലാൽ നെഹ്റു 1948 അത് തുടങ്ങിയത്. അതായത് പാകിസ്ഥാനിൽ നിന്ന് കുടിയേറി വന്ന ഇങ്ങോട്ട് വന്ന ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി അങ്ങനെ വേണ്ടിയിട്ടൊക്കെയാണ് തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴും അതുകൊണ്ട് ഇപ്പോഴത് നാച്ചുറൽ കലാമിറ്റീസിനെ ട്രീറ്റ് ചെയ്യാനും പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, ക്യാൻസർ, ആസിഡ് അറ്റാക്ക് വിക്ടിംസ്, പിന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് പോലത്തെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫണ്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു ഫണ്ട് പ്രധാനമന്ത്രി നാഷണൽ റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഫണ്ട് ഇൻകം ടാക്സ് ആക്ട് ഓഫ് ആക്ടിൻ്റെ കീഴിൽ തന്നെ സെക്ഷൻ 80G അതിൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. ഓക്കെ, മറ്റ് നമ്മുടെ PMKS ഫണ്ടും അങ്ങനെയാണ് ഇൻകം ടാക്സ് ആക്ടിൻ്റെ കീഴിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ സെക്ഷൻ 80G അല്ല, മറ്റ് സെക്ഷൻസിലായിരിക്കും അത് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഈ PMKS പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും കൂടുതലായിട്ട് അവൈലബിൾ അല്ല. കാരണം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റിൽ അതിൻ്റെ കീഴിൽ വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒന്നും കൂടുതലായിട്ട് നമുക്ക് അവൈലബിൾ അല്ല. ഫണ്ട് എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതൊക്കെ അങ്ങനെ കുറച്ച് കോൺട്രവേഴ്സികളായിട്ടുണ്ട് ഈ ഒരു വിഷയം. ഓക്കെ, ഈ ഒരു ഫണ്ടിൻ്റെ ഈ ഒരു PMKS എന്ന് പറഞ്ഞാൽ ഫണ്ടിൻ്റെ കീഴിൽ. അതുപോലെ തന്നെ ഓഡിറ്റിംഗ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെക്ക് ചെയ്യും ഫണ്ടൊക്കെ കറക്റ്റായിട്ടാണോ നോക്കിയത്, കറക്റ്റായിട്ടാണോ വിനിയോഗിച്ചത്, നമ്മൾ ഓഡിറ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യും. അത് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഓഫീസുണ്ട്, അവരാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചെക്കിങ്ങിൻ്റെ കീഴിലും ഈ PMKS ഫണ്ട് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫണ്ട് അല്ലെങ്കിൽ PM നാഷണൽ റിലീഫ് ഫണ്ടൊക്കെ ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്, നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചെക്കിങ്ങൊക്കെ ഓഡിറ്റുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഓഡിറ്റ് PMKS ഫണ്ടിൽ നടക്കുന്നില്ല, അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ആർട്ടിക്കിളിൽ മനസ്സിലാക്കിയിരിക്കാം. അടുത്ത് മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ എഡിറ്റോറിയൽ സെക്ഷനിൽ പോകാം. എഡിറ്റോറിയൽ സെക്ഷനിൽ പോകുമ്പോൾ ഡേറ്റ ഡ്രിവൺ ഗവർണൻസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഡേറ്റ ഡ്രിവൺ പോളിസി മേക്കിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെന്താണ്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നോക്കാം. ഓക്കെ, ഇതിനെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ജനറൽ സ്റ്റഡീസ് 2 ഗവർണൻസിലും ജനറൽ സ്റ്റഡീസ് 3 ഡേറ്റയിലുമാണ് വരുന്നത്. ഡേറ്റാ ബേസ്ഡ് ഗവർണൻസ്, അതായത് നമുക്ക് ഇഷ്ടം പോലെ ഡേറ്റ അവൈലബിൾ ആവും, എത്ര പാവപ്പെട്ടവരുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള ബിലോ പോവർട്ടി BPL APL അങ്ങനെയുള്ള ഡേറ്റ അവൈലബിൾ ആവും, അങ്ങനെ പല ടൈപ്പിലുള്ള ഡേറ്റ നമുക്ക് അവൈലബിൾ ആവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പോളിസി എടുക്കണേ, അതനുസരിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അല്ലെങ്കിൽ ബഡ്ജറ്റിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് അതിനെയാണ് ഡേറ്റ ബേസ്ഡ് പോളിസി മേക്കിംഗ് അല്ലെങ്കിൽ ഡേറ്റ ബേസ്ഡ് ഗവർണൻസ് എന്ന് പറയുന്നത്. ആ ഒരു ഡേറ്റ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഗവൺമെൻറ് മുന്നോട്ട് പോകണമെന്നുള്ള തീരുമാനങ്ങളും നമ്മുടെ പോളിസികളൊക്കെ അതനുസരിച്ച് എടുക്കുമ്പോഴും. അത് പുതിയതായിട്ടുള്ളൊരു കാര്യമല്ല, അത് പണ്ട് മുതലേ ഗവൺമെൻറ്റുകൾ വിനിയോഗിച്ച് വരുന്നതാണ്. ഓക്കെ, അതായത് എവിഡൻസിൻ്റെ ഡേറ്റ കിട്ടിയ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ അകത്ത് വരുന്ന തെറ്റുകൾ തന്നെ എന്താണ് അതിൻ്റെ അകത്ത് വരുന്ന ഇൻഇക്വാളിറ്റീസ് അല്ലെങ്കിൽ ഇക്വാളിറ്റി ഇല്ലാത്ത അവസ്ഥകൾ വരുന്ന അല്ലെങ്കിൽ റിസോഴ്സിൽ ചിലവർക്ക് കിട്ടും ചിലവർക്ക് കിട്ടാതെ വരും അങ്ങനെയൊക്കെ ഡിസ്ട്രിക്റ്റിൻ്റെ അകത്ത് വരുന്ന പ്രശ്നങ്ങൾ തന്നെ അല്ലെങ്കിൽ രണ്ട് ഡിസ്ട്രിക്റ്റുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് ടാർജറ്റ് ചെയ്ത് അലോട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു ഡേറ്റ വെച്ചിട്ട്. കാരണം ഓരോ ഡിസ്ട്രിക്റ്റിനെ കുറിച്ചുള്ള ഡേറ്റയും ഗവൺമെൻറ്റിന് അവൈലബിൾ ആവും അത് വെച്ചിട്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഡേറ്റ അവൈലബിൾ ആകുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉറപ്പ് വരുത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോസ് ചെയ്യുന്ന എന്താണ് ഈ ഡേറ്റ കിട്ടുന്ന ഡേറ്റ കറക്റ്റായിട്ടുള്ള ഡേറ്റ ആയിരിക്കണം, വാലിഡേറ്റ് ചെയ്തുള്ള ഡേറ്റ ആയിരിക്കണം, ട്രൂ ഡേറ്റ ആയിരിക്കണം, അഥവാ തെറ്റായിട്ടുള്ള ഡേറ്റയാണ് നമുക്ക് കിട്ടുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് തെറ്റായിട്ടുള്ള വിനിയോഗിക്കാനും അത് നന്നായിട്ട് വരാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ടുള്ള റോബോസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കറക്റ്റ് റെലവൻ്റ് ആയിട്ടുള്ള എറർ ഫ്രീ ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കണം നമുക്ക് വേണ്ടത്. പിന്നെ അടുത്ത് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ലെവലിന് താഴോട്ടുള്ള ഫണ്ടുകളൊക്കെ ഇപ്പോൾ ലോക്കൽ ഗവൺമെൻറ് ബോഡികളായാലും ലോക്കൽ ബോഡീസിലായാലും ഫണ്ടൊക്കെ കറക്റ്റായിട്ട് എങ്ങനെ പോകണമെന്ന് നമുക്ക് ഒരിക്കലും അറിഞ്ഞുകൂടണം. അതിനെക്കുറിച്ചുള്ള ഡീറ്റ് കറക്റ്റ് ഡീറ്റെയിൽ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല, അത് ഒപ്പാക്കാണ്, ട്രാൻസ്പാരൻ്റ് ഒന്നും അല്ല.
അതുകൊണ്ട് തന്നെ ഈ ഒരു ലോക്കൽ ബോഡീസ് കൊടുക്കുന്ന ഡേറ്റയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എത്ര കറക്റ്റ് ആണെന്നുള്ളതിന് ഒരു വലിയ വാലിഡിറ്റി വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ലോക്കൽ ഗവൺമെൻറ്റുകൾ വഴിയാണ് സാധാരണ ഈ ഒരു കേന്ദ്ര സർക്കാർ സെൻസസ് ഡേറ്റ എടുക്കുന്നതും അങ്ങനെയൊക്കെ മെയിൻലി എടുക്കുന്നത് അവർ. അപ്പോൾ അത് അതെന്ത് ചെയ്യണം, അവരുടെ ഡേറ്റ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെടുത്ത് ഡേറ്റ നേരിട്ട് കൊടുക്കാതെ ഓരോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരുമിച്ച് ലിങ്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട് മാനിപ്പുലേറ്റഡ് അല്ലെങ്കിൽ മിസ്യൂസ്ഡ് ആയിട്ടുള്ള ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ അതും പ്രശ്നകരമാണ്. കാരണം കോവിഡ് 19 കേസ് തന്നെ നോക്കുകയാണെങ്കിൽ കുറേ സ്റ്റേറ്റുകളൊന്നും കറക്റ്റായിട്ട് ടെസ്റ്റിംഗ് നടത്തിയില്ല. അവർ ടെസ്റ്റിംഗ് നടത്താത്തത് കൊണ്ട് തന്നെ കേസുകൾ കുറവായിരിക്കും. പക്ഷേ അങ്ങനെ കേസുകൾ കുറഞ്ഞിട്ട് അവർ പറയും മറ്റ് സ്റ്റേറ്റുകൾക്ക് ഭയങ്കര കേസാണ്, അല്ലെങ്കിൽ എന്താണ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ ഭയങ്കര കേസാണ്. കാരണം എന്താണ്, അവരുടെ ഇഷ്ടം പോലെ കോവിഡ് 19 ഉണ്ട്, അവർ പ്രോട്ടോകോൾ എടുക്കുന്നില്ല, ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ബേസിക് ഫെസിലിറ്റീസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ടെസ്റ്റിംഗ് കറക്റ്റായിട്ട് നടത്താത്തതുകൊണ്ടാണ് അവിടെ കേസ് കുറഞ്ഞ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന രീതിയിലും വ്യത്യാസം വരും. തെറ്റായിട്ടുള്ള ഡേറ്റ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതുപോലെ 2012 വരുത്തിയ ഒരു അക്കാഡമിക് സ്റ്റഡി ലോ ആൻഡ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഒരു കംപ്ലൈൻറ്റുകൾ പോലീസ് ബിഹേവിയറിനെതിരെയുള്ള കംപ്ലൈൻറ്റുകൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ജനത ലോ സ്കോർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവർ പോലീസിനെ പേടിക്കുന്നു എന്നുള്ള അർത്ഥമായിരിക്കും ആ ഒരു കംപ്ലൈൻറ്റിൽ തരുന്നത്. ഹൈ സ്കോർ എന്ന് പറഞ്ഞാൽ അവർ പോലീസിനെ വിശ്വസിക്കുന്നു, അവരുടെ നിയമ സംഹിതയെ വിശ്വസിക്കുന്നു, ജുഡീഷ്യറിയെ വിശ്വസിക്കുന്നു, സുപ്രീം കോടതി ഹൈക്കോടതിയൊക്കെ വിശ്വസിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അങ്ങനെ ഒരു പഠനം നടത്തി, അത് ഇൻഡിപെൻഡൻറ്റ് സ്റ്റഡിയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റോ നടത്തിയതല്ല, ഇൻഡിപെൻഡൻ്റായിട്ട് നടത്തിയൊരു പഠനമാണ്. പക്ഷേ അത് വളരെ എഫക്റ്റീവായിട്ടുള്ള സ്റ്റഡി ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇൻഡിപെൻഡൻറ്റ് സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും പറയുന്നുണ്ട് ഈ ഒരു ഗവൺമെൻറ്റുകൾ എടുക്കുന്ന പഠനങ്ങളല്ലാതെ തന്നെ. അതുപോലെ തന്നെ തമിഴ്നാട് ഗവൺമെൻറ് നോക്കുകയാണെങ്കിൽ തമിഴ്നാട് ഗവൺമെൻറ് ഏകദേശം 27 എഡ്യൂക്കേഷനിലെ ബാക്ക്വേഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റുകളുണ്ട്. ഓക്കെ, അതിൽ തന്നെ 2011 സെൻസസിൽ അതുപോലത്തെ ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞാൽ 80.8%. നാഷണൽ ഫിഗർ എന്ന് പറയുന്നത് 73%, അല്ലെങ്കിൽ നാഷണൽ ഫിഗർ അല്ലെങ്കിൽ നാഷണൽ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ടോട്ടൽ ആവറേജ് എന്ന് പറഞ്ഞാൽ 73% ഇന്ത്യയുടെ ടോട്ടൽ ലിറ്ററസി റേറ്റ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും ബാക്ക്വേഡ് ആയിട്ടുള്ള ധർമ്മപുരി ഡിസ്ട്രിക്റ്റിൽ തന്നെ 68.5% ലിറ്ററസി റേറ്റ് ഉണ്ട്. ഓക്കെ, അതായത് ഈ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ലിറ്ററസി റേറ്റ് എങ്ങനെയാണ്, സെൻസസിൽ നിന്ന് മാത്രമല്ല കിട്ടുന്നത്, അവരുടെ സ്റ്റേറ്റ് റിപ്പോർട്ടിൽ നിന്നും കൂടെയാണ്, അവരുടെ സ്റ്റേറ്റ് എടുക്കുന്ന തീരുമാനത്തിൽ നിന്നും കൂടെ കിട്ടുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ്, വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കുറച്ചുകൂടെ, അതായത് വളരെ താഴെ കിടയിൽ കിടന്ന ഡിസ്ട്രിക്റ്റുകൾ പോലും വളർന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവൽ സ്റ്റഡീസിൻ്റെ ഇമ്പോർട്ടൻസും കൂടെ അവിടെ കാണിക്കുന്നുണ്ട് സെൻസസിൽ. കേന്ദ്രം എടുക്കുന്ന സെൻസസ് മാത്രമല്ല, അതുപോലെ തന്നെ സ്റ്റേറ്റ് എടുക്കുന്ന സെൻസസിൻ്റെ ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയാണ് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചത്. അതുപോലെ തന്നെ എന്താണ് ഈ ഡേറ്റ ഡ്രിവൺ വേൾഡിൽ, അല്ലെ, ഡേറ്റ നമ്മൾ എടുത്ത് നമ്മളൊരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ മെയിൻലി പറയുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് എവിഡൻസ് തന്നിട്ട് അവർ പറയുന്ന ഒന്നാമത്തെ പോയിന്റ് എന്താണ്, ഡേറ്റ സ്ട്രോങ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. തെറ്റായിട്ടുള്ള ഡേറ്റ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ തീരുമാനം എടുക്കുന്നു, അതിലുള്ള തെറ്റുകൾ വരും, ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വരും. ജീൻ റേസി പോലത്തെ സ്കോളേഴ്സ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം കൊണ്ടുവരുന്ന ഡേറ്റ കളക്ഷൻ, അതായത് കേന്ദ്രം മാത്രം ഡേറ്റ എടുക്കുന്ന സിസ്റ്റം മാറ്റിയിട്ട് അതിന് പുറമെ സ്റ്റേറ്റുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു റിപ്പോർട്ട് വെച്ചിരിക്കുക, ഡിസ്ട്രിക്റ്റുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു റിപ്പോർട്ട്. അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുമ്പോൾ ഈ ഒരു തെറ്റുകൾ അല്ലെ എറർസ് ഒക്കെ പെട്ടെന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാനും അങ്ങനെയുള്ള തിരുത്തലുകൾ നടത്താനും നല്ലൊരു പോളിസി മേക്കിങ്ങിന് അതിനെ സഹായിക്കുമെന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേറ്റിന് ഇങ്ങനെ ഒരു ഡേറ്റാ ബേസ് സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഹ്യൂമൻസിലും ടെക്നിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിലെ ബേസിക് ഫെസിലിറ്റീസിലും ഇഷ്ടംപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതുണ്ട്. അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അത്രയാണ് അതിൽ വരുന്നത്. അടുത്ത് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ജനറൽ സ്റ്റഡീസ് 2 ഗവൺമെൻറ് സ്കീമിൽ നമുക്ക് ഉൾപ്പെടുത്താം, വേണമെങ്കിൽ ജനറൽ സ്റ്റഡീസ് 3 എക്കണോമിയിൽ നമുക്ക് ഇതിനെ ഉൾപ്പെടുത്താം. ആ ഒരു പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുമാണ് പറയുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം, ഈ ഒരു നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് ഒരു അസറ്റ് മോണിറ്റൈസേഷൻ സ്കീമാണെന്ന് മനസ്സിലാക്കാം. അസറ്റ് മോണിറ്റൈസേഷൻ സ്കീം, അതായത് ഗവൺമെൻറ്റിന് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, റോഡുണ്ട്, റെയിൽവേസ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ ഇതൊന്നും കറക്റ്റായിട്ട് ഗവൺമെൻറ് ഉപയോഗിക്കാൻ എപ്പോഴും പറ്റിയെന്നുണ്ട്, എല്ലാം ഒപ്റ്റിമമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല, ചിലതൊക്കെ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിരിക്കും, നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഈ റോഡുകളെ റെയിൽവേസിനെയൊക്കെ നമ്മൾ പ്രൈവറ്റ് സെക്ടറിന് കൊടുത്തിട്ട് അവരത് ഒപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ ഈ പ്രൈവറ്റ് സെക്ടർ എന്ത് ചെയ്യും, ഇതിനൊരു വിലയിടും. ഇപ്പോൾ റോഡ് ഇത്രയാണ്, ഇത്ര വർഷത്തേക്ക് നമ്മൾ ആ റോഡിന് പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു 15 വർഷത്തേക്ക് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ 15 വർഷത്തേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അവർ ആ 15 വർഷം കൊണ്ട് ആ 15 വർഷത്തിൻ്റെ ഒരു വാല്യൂ ഇടും. ഇപ്പോൾ എത്രയാണ്, 10,000 കോടി രൂപ നമ്മൾ തരാം. 10,000 കോടി രൂപ നമ്മൾ തരുമ്പോൾ 15 വർഷത്തേക്ക് നടത്തിപ്പവകാശം ആർക്കായിരിക്കും, പ്രൈവറ്റ് സെക്ടറിനായിരിക്കും, അവരായിരിക്കും നടത്തുന്നത്. അങ്ങനെ 10,000 രൂപ ആർക്ക് ഗവൺമെൻറ്റിന് കിട്ടുകയും ചെയ്യും, 15 വർഷം കഴിയുമ്പോൾ തിരിച്ച് റോഡിൻ്റെ ഓണർഷിപ്പ് ഗവൺമെൻറ്റിന് തിരിച്ച് കിട്ടുകയും ചെയ്യും. അങ്ങനെ ആ ഒരു റോഡുകളുടെ അല്ലെങ്കിൽ റെയിൽവേസിൻ്റെ അങ്ങനെയുള്ള മറ്റ്
ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി അല്ലെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ളതിനെ ഒപ്റ്റിമം ആയിട്ട് പ്രൈവറ്റ് സെക്ടറിന് കൊടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അസറ്റ് മോണിറ്റൈസേഷൻ സ്കീം എന്ന് പറഞ്ഞ സ്കീം ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഒരു നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ ഏകദേശം 5.96 ലക്ഷം കോടി രൂപ വരെ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. 4 വർഷത്തേക്കാണ് ഇങ്ങനെ വിൽക്കുന്നത്, ഓരോ കമ്പനിക്കായിട്ട് 4 വർഷം ഇനി വിറ്റോണ്ടിരിക്കും. അങ്ങനെ ഈ 15 വർഷം 20 വർഷം കാലയളവത്തേക്കാണ് ഓരോ കമ്പനീസിന് കൊടുക്കുന്നത്. ഓക്കെ, 4 വർഷം സെയിൽ നടത്തും ഏതൊക്കെ കമ്പനീസിന് കൊടുക്കുന്നതെന്ന്. ഓരോ കമ്പനീസിന് കൊടുക്കുന്ന കാലാവധിയാണ് 15 മുതൽ 20 വർഷം എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു റോഡെന്ന് വെച്ചോ, ഇതൊരു റോഡാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് ഗവൺമെൻറ്റാണ് നടത്തിക്കൊണ്ടിരുന്ന റോഡാണ്. അപ്പോൾ ഈ റോഡ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പ്രൈവറ്റ് ഏജൻസീസിന് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ 15 വർഷം കൊടുക്കാൻ പോവുകയാണ്. അപ്പോഴും ഇതിൻ്റെ ടോള് പിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് ഇത് കിട്ടുമ്പോൾ പ്രൈവറ്റ് ഏജൻസി എന്ത് ചെയ്യും? ടോള് കറക്റ്റായിട്ട് പിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും. പിന്നെ അവർ തന്നെ ഇപ്പോൾ റോഡ് സൈഡിൽ കടകൾ തുടങ്ങാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ കടകൾ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ വാല്യൂ ആഡ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? അവർക്ക് കൂടുതൽ പൈസ അവിടെ നിന്ന് കിട്ടാനും അങ്ങനെയൊക്കെ എന്ത് ചെയ്യും? ഈ ഒരു ഇതിൻ്റെ വാല്യൂ, ഈ റോഡിൻ്റെ ഒരു വാല്യൂവിനെ ആഡ് ചെയ്ത് എന്ത് ചെയ്യും? അവർ പൈസ, ഈ ഒരു പൈസ അവർ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഗവൺമെൻറ്റിന് ലാഭം 10,000 കോടി രൂപ കിട്ടി ഈ ഒരു റോഡിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ലാഭം, അത് 15 വർഷം കഴിഞ്ഞിട്ട് ആ പൈസ 10,000 കോടി രൂപ വച്ചിട്ട് തന്നെ ഗവൺമെൻറ്റിന് ബാക്കി വേറൊരു റോഡ് പിന്നെയും ക്രിയേറ്റ് ചെയ്യാം, പുതിയൊരു റോഡ് ഉണ്ടാക്കാം. അപ്പോൾ ഈ റോഡ് ഉണ്ടാക്കി പിന്നെ ഈ റോഡിനെ പിന്നെ എന്ത് ചെയ്യാം? അസറ്റ് മോണിറ്റൈസേഷന് വേണ്ടി പിന്നെയും കൊടുക്കാം. അങ്ങനെ ഒരു സൈക്കിൾ പോലെ ഇതിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും. ഓക്കെ, അതാണ് ഈ ഒരു സ്കീമിൽ മെയിൻലി ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് 2019-20 കാലയളവിൽ ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞതാണ്, ഒരു നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ച്. ഇത് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ, അത് വേറെ, ഇത് വേറൊരു പ്രോജക്റ്റാണ് നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ. 100 ലക്ഷം കോടിയുടെ ഒരു പ്രോജക്റ്റാണ് നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പ്രോജക്റ്റിന് ഈ 100 ലക്ഷം കോടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ അഥവാ ബേസിക് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? റോഡ്, അതുപോലെ തന്നെ വീട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, റെയിൽവേസ് അതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി 100 ലക്ഷം കോടിയുടെ ഒരു പ്രോജക്റ്റ്, ഒരു വളരെ വലിയൊരു പ്രോജക്റ്റ്. അത് 2019 മുതലേ പറയാണ്. അപ്പോൾ അത് നടത്താൻ വേണ്ടി ഇതിൽ കുറേ പൈസ നമുക്ക് കിട്ടും. കാരണം ഇത് തന്നെ ഏകദേശം 5.96 ലക്ഷം കോടി കിട്ടുമെന്നാണ് കണക്ക് കൂട്ടൽ. അത്രയും കിട്ടണമെന്നില്ല, ലേലം വിളിച്ച് എത്ര രൂപയ്ക്ക് പോകുന്നു അതനുസരിച്ചൊക്കെ കിട്ടത്തുള്ളൂ. നമ്മൾ ഗവൺമെൻറ് ഇട്ടിരിക്കുന്ന വാല്യൂ ഇതാണ്, ഏകദേശം 6 ലക്ഷം കോടി രൂപ വരെ കിട്ടാം. ഇനി എങ്ങനെയാണ് ഫണ്ട് ട്രാൻസ്ഫർ നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ബേസിക്കലി ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകൾ കാണും, അതിനെ ഇൻവിറ്റ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ആ ഒരു സ്ട്രക്ചർ വഴിയാണ് പോകുന്നത്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ അഥവാ ബേസിക് ഫെസിലിറ്റീസിന് വേണ്ടി തന്നെ അങ്ങനെ ഉള്ള അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ കാണും. അതൊരു മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യും പോലെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട്, അതായത് കുറേ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യും? ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലോ ഓഫ് ക്യാഷ്, ആ പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്കത് ഓണർഷിപ്പ് കിട്ടുകയാണ്. പിന്നെ ആ ഫ്ലോ ഓഫ് ക്യാഷ് വഴി തിരിച്ച് അവർക്ക് പൈസ കിട്ടും. അങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യും പോലെ ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഏകദേശം 2-3 ഏജൻസീസെ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇൻവിറ്റിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ളൂ. ഇതും സാധാരണത്തെ പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കാണിക്കും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരെ ലിസ്റ്റ് ചെയ്യും. അതായത് ഈ വലിയ വലിയ കമ്പനികളായി കഴിയുമ്പോഴേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ലിസ്റ്റ് ചെയ്യണോ എന്ത് ചെയ്യണം? IPO എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയും. അപ്പോൾ ഈ ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്ങിൽ എന്ത് ചെയ്യണം? ഇവരുടെ കമ്പനിയിൽ പേര് വരണം. അതിന് കുറേ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്, ഇത്ര ബിസിനസ് ഇത്രയും ഉയരണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയും. അതെല്ലാം കഴിയുമ്പം IPOയിൽ അവരുടെ പേര് വരും. IPOയിൽ അവരുടെ പേര് വന്നേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരുടെ ലിസ്റ്റ് ചെയ്യും. അങ്ങനെ അവർ ഷെയർ വാങ്ങിക്കാനും അങ്ങനെയൊക്കെ പറ്റും. അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി മാത്രമുള്ള ഒരു ട്രസ്റ്റാണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ടിന് പോലെ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ അതുവഴിയായിരിക്കും സാധാരണ ഈ ഒരു എക്സ്ചേഞ്ച് ഒരു നടത്താൻ പോകുന്നത്. ഏകദേശം ഈ വർഷം മാത്രം 88,000 കോടിയുടെ ഡീലുകൾ നടക്കുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഓപ്പോസിഷൻ പാർട്ടീസൊക്കെ പറയുന്നത് തന്നെ ഇഷ്ടംപോലെ ഡിസഡ്വാൻറ്റേജ് പറയുന്നുണ്ട്. ഇതാണ് പ്രൈവറ്റൈസേഷനാണ് ഇവിടെ നടക്കുന്നത്, പ്രൈവറ്റ് ഏജൻസിക്കാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് പറയുന്നത് എന്താണ്? നമ്മൾ ഓണർഷിപ്പ് ഒന്നും അവർക്ക് കൊടുക്കുന്നില്ല, 15 വർഷം കഴിഞ്ഞാൽ തിരിച്ച് കിട്ടും. പക്ഷേ എന്നിരുന്നാൽ കൂടി 15 വർഷത്തേക്ക് ഒരു പ്രൈവറ്റൈസേഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ഡിസഡ്വാൻറ്റേജുകളും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കൺസെഷൻ പീരീഡ്, അതായത് 20 ടൈപ്പുള്ള അസറ്റുകൾ, അതായത് റോഡ്, റെയിൽവേ, ടെലകോം, എനർജി, അങ്ങനെ കുറേ മേഖലകളിലായിട്ടൊക്കെയാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അങ്ങനെ 20 മേഖലകളിലായിട്ടാണ് ഡിവിഷൻ വരുന്നത്. അങ്ങനെയുള്ള ചില അസറ്റുകളിൽ, അല്ലെ ചില ടൈപ്പ് അസറ്റുകളിൽ 60 വർഷം വരെ കൺസെഷൻ പീരീഡ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അസറ്റിൻ്റെ വാല്യൂ 10,000 രൂപ, ഇപ്പോൾ പ്രൈവറ്റ് ഏജൻസി 10,000 രൂപ കൊടുക്കണമെന്നുള്ളത്, അതിന് 60 വർഷം വരെ അവർക്ക് സമയമെടുക്കാം. ആദ്യം കുറേയൊക്കെ കൊടുക്കേണ്ടി വരും, ഇത്ര ശതമാനം അവർ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യും പോലെ പറയും. പക്ഷേ പിന്നീട് കുറേ പൈസ എന്ത് ചെയ്യാം? ഇത്രയും കാലയളവ് വരെ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൺസെഷൻ പീരീഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റിസ്ക്കും ഭയങ്കര കൂടുതലാണ്. കാരണം ഈ 60 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഈ ഗവൺമെൻറ്റൊക്കെ മാറാം, പുതിയ പുതിയ ഗവൺമെൻറ്റുകൾ വരാം. അപ്പോൾ അടുത്ത് ഫ്യൂച്ചർ ഗവൺമെൻറ്റുകൾക്ക് അതെന്ത് ചെയ്യാം?
ഒരു ബേർഡൻ ആയിട്ട് വരാം. അവരുടെ ഫിസ്ക്കൽ ബേർഡൻ അല്ലെങ്കിൽ അവരുടെ അവർക്ക് അത് ഡെപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കടമായിട്ട് അത് മാറി ഏക്കാം അവരുടെ ഗവൺമെന്റിന്. ഓക്കെ, അതുമായിട്ട് ബന്ധം. അതുകൊണ്ട് തന്നെ റിസ്ക്കും റിവാർഡും ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വേണം ഈ പ്രോജക്റ്റിൽ കൂടുതലായിട്ട് പ്രൊസീഡ് ചെയ്യാനെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനിയുള്ള വേ ഫോർവേഡ്, ഇനിയുള്ള കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അറിയാം, ഇപ്പോൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പുകൾ കൂടി വരുന്ന ഒരു കാലയളവാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ മോഡൽ കറക്റ്റായിട്ട് നഷ്ടങ്ങൾ വരാതെ, ഗവൺമെൻറ്റിന് നഷ്ടം വരാതെ, ജനങ്ങൾക്ക് നഷ്ടം വരാതെ, പ്രൈവറ്റ് ഏജൻസിക്ക് ലാഭങ്ങൾ വരുത്തിക്കൊണ്ടുള്ള അങ്ങനെ ഒരു മോഡൽ, പുതിയ പുതിയ മോഡൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബോഡി, ഒരു അപ്പെക്സ് ബോഡിയെ നിർമ്മിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള കാര്യം. കാരണം ഇനി ഇങ്ങനെയുള്ള മോഡൽസാണ് കൂടി വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളും കൂടുതലായിട്ട് എടുക്കേണ്ടി വരും. അങ്ങനെ 2014 ഗവൺമെൻറ് എടുത്തിരുന്നെങ്കിൽ പക്ഷേ ഈ ഒരു പ്രോജക്റ്റ് കുറച്ചുകൂടെ നന്നായിട്ട് നടക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം 2014 ഇതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു, പക്ഷേ അവർ അതിനെക്കുറിച്ചുള്ള തീരുമാനം എടുത്തില്ലായിരുന്നു. അവസാനം എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഈ ഒരു നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ പ്രോജക്റ്റ് നമുക്ക് കുറച്ചുകൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അംബീഷ്യസ് ആയിട്ടുള്ള പ്രോജക്റ്റാണ്. ഇതൊരു സക്സസ് ആയിക്കഴിഞ്ഞാൽ, ഇനി ഒരു സമയം പറയത്തുള്ളൂ, സക്സസ് ആയിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ഭയങ്കര ലാഭം കിട്ടും. അതനുസരിച്ച് ഇഷ്ടംപോലെ ഇൻഫ്രാസ്ട്രക്ചർ പിന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അതിനി സമയം പറയത്തുള്ളൂ സക്സസ് ആകുമോ ഇല്ല എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അതാണ് ആ ഒരു പ്രോജക്റ്റ്. അടുത്ത് വൾച്ചർ കൺസർവേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ തുടക്കത്തിൽ അവർ മിത്തോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള എപ്പിക് കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. വൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മളെ ഹിന്ദു പുരാണം നോക്കുമ്പോൾ ജഡായു എന്നൊക്കെ പറയും. ജഡായുവിൻ്റെ കാര്യവും ജഡായുവിൻ്റെ ബ്രദറിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേ എന്താണ് വൾച്ചറിനൊരു ഇമ്പോർട്ടൻസ് അവിടെ കൊടുത്തിരുന്നു സമൂഹത്തിൽ. വൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്കാവഞ്ചേഴ്സ് ആണ്. സ്കാവഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെഡ് മെറ്റീരിയൽ ആയിരിക്കും അത് ഭക്ഷിക്കുന്നത്. അതിൻ്റെ തന്നെ ഏകദേശം 95% ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നശിച്ചിട്ടുണ്ട്. 1990 മുതൽ 2021 കാലയളവ് നോക്കുകയാണെങ്കിൽ തന്നെ 95% വൾച്ചർ പോപ്പുലേഷൻ നമുക്ക് നശിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ജനറൽ സ്റ്റഡീസ് 3 കൺസർവേഷനിൽ. ഇതിൽ തന്നെ വൾച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്കാവഞ്ചേഴ്സ് ആണ്, ഞാൻ പറഞ്ഞു ഡെഡ് മെറ്റീരിയലാണ് അവർ ഭക്ഷിക്കുന്നത്. അവർ അക്കിപ്രിഡിയെ എന്ന് പറയുന്ന ഫാമിലിയിലാണ് ഉള്ളത്. ഈഗിൾസ്, ഹോക്സ്, കൈറ്റൊക്കെ വരുന്ന ഫാമിലിയാണ് അക്രിപ്പിറ്റിഡേ എന്ന് പറയുന്ന. അതിൽ ആ ഒരു ഫാമിലിയിലാണ് വൾച്ചേഴ്സും ഇൻക്ലൂഡ് ആയിരിക്കുന്നത് കേട്ടോ. അവരെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു ഇതിൽ പറയുന്നുണ്ട്. എക്സാമിന് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നിരുന്നാലും നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കുക. അതായത് അവരുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, എങ്ങനെയൊക്കെയുള്ളതാണ് അവരുടെ ജീവിതകാലം. 10 മുതൽ 30 വർഷം വരെ അവർ ജീവിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ സ്ലോ ബ്രീഡേഴ്സ് ആണ്, പതുക്കെ അവരുടെ ബ്രീഡിംഗ് പ്രോസസ്സ് നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ കൺസർവ് ചെയ്യേണ്ട വളരെ അത്യാവശ്യമാണ്. പിന്നെ എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് ബോക്സ് അല്ലെങ്കിൽ ഇല്ല, അവർക്ക് ഒരു വോയിസ് ബോക്സ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സൗണ്ടൊന്നും അങ്ങനെ വലുതായിട്ട് വരത്തില്ല. ചെറിയ ഹിസ് സൗണ്ടുകളും ഗ്രണ്ട് സൗണ്ടുകളൊക്കെ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള മുളലുകളൊക്കെ അവർക്ക് വരത്തുള്ളൂ സൗണ്ടായിട്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ പറയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ലോങ് സ്ലെൻഡർ ബീക്സ് ഉണ്ട് അവർക്ക്. അതാണ് അവർ ഡെഡ് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്നത്. പിന്നെ അവരുടെ കാലിഷ്ടം പോലെ നഖങ്ങളുണ്ട്, നല്ല ക്ലോസ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഫുഡ് എടുക്കാൻ പറ്റും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ അകത്ത് അസിഡിക്സ്, അവരുടെ വയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര അസിഡിക്കാണ്. അസിഡിക് കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അസിഡിക് കണ്ടൻറ്റ് വളരെ കൂടുതലായത് തന്നെ ഈ ഡെഡ് മെറ്റീരിയലിനെയൊക്കെ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ബാക്ടീരിയയൊക്കെ പെട്ടെന്ന് ചത്തുപോകാനും വളരെ ചാൻസ് കൂടുതലാണ്. അതങ്ങനെയും ഒരു നല്ലൊരു കാര്യമാണ് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുണ്ടത്. അതാണ് ഇപ്പോൾ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ അവരാണ് ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 95% ഓൾറെഡി നശിച്ചു. ഇന്ത്യയിൽ തന്നെ 9 സ്പീഷീസാണ് ഇതിലുള്ളത്. 9 സ്പീഷീസാണുള്ളത്. അതിൽ തന്നെ IUCN ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് എന്താണ് കൺസർവേഷൻ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്റ്റാറ്റസാണ് 4 സ്പീഷീസിനുള്ള ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. ഞാൻ ഒരു ഫിഗർ ഒന്ന് കാണിച്ചുതരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ദാ ഇതാണ് 4 സ്പീഷീസ് എന്ന് പറയുന്നത്. ഓറിയൻ്റൽ വൈറ്റ് ബാക്ക്ഡ് വൾച്ചറുണ്ട് ഈ ഒരു വൾച്ചർ. പിന്നെ അതുപോലെ തന്നെ സ്റ്റെൻഡർ ബിൽഡ് വൾച്ചറുണ്ട്, അതും ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ലോങ് ബിൽഡ് വൾച്ചറുണ്ട്, അത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. പിന്നെ അടുത്ത് വരുന്നത് റെഡ് ഹെഡഡ് വൾച്ചറുണ്ട്, അതും ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. അപ്പോൾ ഈ ഒരു 4 കാറ്റഗറി എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലാണ് 9 കാറ്റഗറി വരുന്നത്. ലോകത്തിൽ തന്നെ ഏകദേശം 22 കാറ്റഗറീസൊക്കെ ഉണ്ട് വൾച്ചേഴ്സ്. അതിൽ തന്നെ 9 ഇന്ത്യയിൽ വരുന്നത്. ഇതിൻ്റെ ഡെത്തിൻ്റെ മെയിൻ കാരണം, ഇത് മരിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഡൈക്ലോഫിനാക്ക് എന്ന് പറയുന്ന ഒരു ഡ്രഗ്ഗാണ്. ഇത് പെയിൻ കില്ലറായിട്ട് കാറ്റിൽസിലൊക്കെ എന്തെങ്കിലും സർജറി നടത്തുമ്പോഴോ അല്ലെങ്കിൽ പല പല കാര്യങ്ങളിലായിട്ട് പെയിൻ കില്ലറായിട്ട് കാറ്റിൽസിൽ ഉപയോഗിച്ചിരുന്ന ഡ്രഗ്ഗാണ്. ഇതിൻ്റെ വെറ്റിനറി ഉപയോഗമൊക്കെ 2008 നിർത്തിയതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ അളവെങ്കിലും ഈ ഒരു വൾച്ചേഴ്സിൽ വന്നു കഴിഞ്ഞാൽ, വൾച്ചറിൻ്റെ ബോഡിക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ അത് ചത്തുപോകും. അങ്ങനെയാണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ ഒരു ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വൾച്ചറുകൾക്ക് എന്തോ ഹീലിംഗ് പവറൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഓരോ അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇതിനെ ഇഷ്ടംപോലെ ഹണ്ട് ചെയ്തിരുന്നു ആൾക്കാർ, അങ്ങനെ ഇത് മരിച്ചിരുന്നു. പിന്നെ ക്വാറിയിങ് ഒക്കെ നടത്തുന്ന സമയത്ത് ക്വാറിയിങ് നടത്തുമ്പോൾ പാറകളൊക്കെ ക്വാറി ചെയ്യും. അപ്പോൾ ഇത് വലിയൊരു പക്ഷി ആയതുകൊണ്ട് തന്നെ ഇത് വലിയ വലിയ മരങ്ങളിലും
അതുപോലെ തന്നെ ഈ ഒരു പാറയുടെ പുറത്തൊക്കെയാണ് മുട്ട ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ക്വാറിങ് നടത്തുമ്പോൾ ഇതിൻ്റെ ഹാബിറ്റേറ്റ് നഷ്ടപ്പെടുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടും ഇത് നശിച്ചു പോകാറുണ്ട്. പിന്നെ ചിലപ്പോൾ ഒന്ന് ഈ ചത്ത് കിടക്കുന്ന സാധനങ്ങൾ വേഷം കുത്തി വയ്ക്കാറുണ്ട്. ഈ ഒരു തെരുവ് പട്ടികളൊക്കെ വന്ന് അതൊക്കെ ചത്തുപോകാൻ വേണ്ടിയിട്ടൊക്കെ ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഭക്ഷിച്ചാലും വൾച്ചേഴ്സ് ചത്തുപോകുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇങ്ങനെ വൾച്ചർ നശിച്ചു പോകുമ്പം ഫെറൽ ഡോഗ് പോപ്പുലേഷൻ അഥവാ വൈൽഡ് ഡോഗ്സിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടും. അത് ഈ ഒരു ഡെത്ത് മീറ്റിനെ തേടി പിടിച്ച് വരും തിന്നാൻ വേണ്ടിയിട്ട്. അത് മണത്ത് തേടി പിടിക്കും, കാരണം സ്ട്രോങ് സെൻസ് ഓഫ് സ്മെല്ലുള്ളതാണ് ഫെറൽ ഡോഗ്സിന് അല്ലെങ്കിൽ വൈൽഡ് ഡോഗ്സിന്. അങ്ങനെ വരും. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വൈൽഡിൽ നിന്ന് വരുന്നതാണ്, കാട്ടിൽ നിന്ന് വരുന്നതാണ്, അതുകൊണ്ട് തന്നെ വൈൽഡ് ഡിസീസസൊക്കെ അത് കൊണ്ടുവരുമോ എന്നുള്ളതാണ്. അങ്ങനെ അതും പ്രശ്നകരമായ കാര്യമാണ് നമുക്ക്. എങ്ങനെ നോക്കിയാലും വൾച്ചേഴ്സ് നമുക്ക് നല്ലത് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. കാരണം ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള കാർക്കസസ് അല്ലെങ്കിൽ ഡെഡ് ബോഡീസിനെയൊക്കെ അത് പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യുന്നു. അതുപോലെ തന്നെ വാട്ടർ കണ്ടാമിനേറ്റഡ് ആവാൻ ചാൻസ് ഉള്ള വാട്ടറിനെ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാണ്. കാരണം ഈ ഡെഡ് ബോഡി വാട്ടറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നു കഴിഞ്ഞാൽ അത് കണ്ടാമിനേറ്റഡ് ആവും. അതിൽ നിന്നും ഈ ഒരു വൾച്ചേഴ്സ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡെഡ് അനിമൽസിന് അല്ലെങ്കിൽ ചത്ത് കിടക്കുന്നതിനെയൊക്കെ ലോങ് ടേമിൽ വെച്ച് കഴിഞ്ഞാൽ ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള പാത്തജൻസ് അതിൽ രൂപപ്പെടും. ഓക്കെ, അതിനെ മറ്റ് മൃഗങ്ങൾ തിന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ഒരു ഡിസീസ് അവരുടെ ബോഡിയിൽ കയറുകയും ചെയ്യും. അങ്ങനെ അവർ മറ്റ് മൃഗങ്ങളെ ഡിസീസ് കാരിയേഴ്സ് ആവും. അങ്ങനെ അത് മനുഷ്യരിലേക്കും രോഗങ്ങളെത്താൻ ചാൻസ് ഉണ്ട്. പക്ഷേ വൾച്ചേഴ്സിൽ അത് എത്തത്തില്ല. കാരണം എന്താണ്? വൾച്ചറിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഭയങ്കര അസിഡിക് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പ്രശ്നവും വരത്തില്ല. അവരുടെ ബാക്ടീരിയ പെട്ടെന്ന് ചത്തുപോകും. അതുകൊണ്ട് ഒരിക്കലും അവരൊരിക്കലും കാരിയേഴ്സ് ആവത്തും ഇല്ല ഡിസീസസിൻ്റെ. അതാണ് വൾച്ചേഴ്സിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ്. അതുപോലെ ഒരു ഹെൽത്ത് എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണ് 2006 ആദ്യമായിട്ട് ആക്ഷൻ പ്ലാൻ തുടങ്ങുന്ന വൾച്ചർ കൺസർവേഷന് വേണ്ടിയിട്ട്. പക്ഷേ അത് ഡിക്ലോഫിനാക്ക് എന്ന് പറയുന്ന ഡ്രഗ് ബേൺ ചെയ്യും. 2008 വെറ്റിനറി യൂസൊക്കെ ബേൺ ചെയ്തിട്ട് പിന്നെ പതുക്കെ അതങ്ങ് നിർത്തിയാണ് ഉണ്ടായത്. പിന്നെ ഇപ്പോഴും പിന്നെ എടുത്തിട്ടുണ്ട്. 2020-25 കാലയളവിൽ ഒരു ആക്ഷൻ പ്ലാൻ പിന്നെ എടുത്തിട്ടുണ്ട്. അത് ആണ് ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത് വൾച്ചേഴ്സിൻ്റെ. കാരണം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, എല്ലാ സ്റ്റേറ്റുകളിലും ഒരു വൾച്ചർ സേഫ് വൾച്ചർ സോൺ എന്ന് പറഞ്ഞ സോൺ ക്രിയേറ്റ് ചെയ്യുക, അവരെ വൾച്ചറിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനെ ബ്രീഡിംഗ് സെൻറ്റേഴ്സ് തുടങ്ങുക, ഇതിനെ ആർട്ടിഫിഷ്യലി ബ്രീഡ് ചെയ്ത് ഇതിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെ കുറേ കൺസർവേഷൻ പ്ലാൻസ് ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൾച്ചർ കൺസർവേഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഈ ഒരു ആർട്ടിക്കിളിൽ. ഓക്കെ, അടുത്ത ഡ്രോൺ റൂൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഡ്രോൺ റൂൾസ് എന്നും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ജൂലൈയിൽ തന്നെ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ എന്തൊക്കെ ആയിരിക്കണം ഡ്രോൺ റൂൾസ് എന്നുള്ളത് ആദ്യമേ കൊണ്ടുവന്നതാണ്. കാരണം നമുക്കറിയാം ജമ്മു ആൻഡ് കാശ്മീരിൽ ഡ്രോൺ അറ്റാക്കുകൾ നടന്ന സാഹചര്യത്തിൽ ഡ്രോൺസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു. രണ്ട് കാര്യങ്ങളാണ് നോക്കാനുള്ളത്. ഒന്ന്, പ്രൊട്ടക്ഷൻ കൂട്ടുകയും വേണം, പക്ഷേ ബിസിനസ് സ്ഥാപനങ്ങളെ തകർക്കാനോ അങ്ങനെയൊന്നും പാട് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റൂൾസാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ജനറൽ സ്റ്റഡീസ് ടു ഗവൺമെൻറ് പോളിസിയിലും ജനറൽ സ്റ്റഡീസ് 3 ഡിഫൻസ് ടെക്നോളജിയിലും നമുക്ക് ഇതിനെ ഉൾപ്പെടുത്താം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ സ്കൈ പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ സ്കൈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഡിജിറ്റലി മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻ്റർഫറൻസ് ഇല്ലാതെ, ഹ്യൂമൻസിൻ്റെ അളവില്ലാതെ ഡിജിറ്റലി അല്ലെങ്കിൽ ടെക്നോളജി പരമായിട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് കൊണ്ടുവരാൻ വേണ്ടി ഈ നിയമങ്ങളിലൂടെ ശ്രമിക്കുന്നത്. ഡിജിറ്റൽ അപ്രൂവൽ. ഇപ്പോൾ ഒരു ഡ്രോൺ പറക്കുന്നു, അതിനെ കൺട്രോൾ ചെയ്യുന്ന റിമോട്ട് സിസ്റ്റംസ് കാണും, അല്ലെങ്കിൽ റിമോട്ട് സെൻറ്റേഴ്സ് കാണും അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി എന്താണ് ഡ്രോൺ? ഡ്രോണിൻ്റെ ഒരു എന്താണ് ഡ്രോൺ എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, അതിൻ്റെ ഒരു ഡെഫിനേഷൻ കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഡ്രോൺ എന്ന് പറഞ്ഞാൽ അൺമാൻഡ് എയർക്രാഫ്റ്റ്, മാൻ ഇല്ലാത്ത എയർക്രാഫ്റ്റുകളാണ് സാധാരണ ഡ്രോൺ എന്ന് വിളിക്കാറുള്ളത്. അതെന്താണ്? ഒരു റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പൈലറ്റ് സ്റ്റേഷൻ കാണും, ആ സ്റ്റേഷനിലിരുന്ന് അവർ കൺട്രോൾ ചെയ്യും ഈ ഡ്രോൺ എങ്ങോട്ടൊക്കെ പോകണമെന്നുള്ളത്. സാധാരണ ഇതിന് 5 ആയിട്ടാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തത്. നാനോ, മൈക്രോ, സ്മോള്, മീഡിയം, ലാർജ്. അതിൻ്റെ വെയിറ്റ് അനുസരിച്ച് നാനോ എന്ന് പറയുമ്പോൾ 250 ഗ്രാമിന് താഴെയും, മൈക്രോ എന്ന് പറയുമ്പോൾ 250-2 കിലോയ്ക്ക് ഇടയ്ക്കും, സ്മോൾ എന്ന് പറയുമ്പോൾ 2 കിലോയ്ക്കും 25 കിലോയ്ക്കും ഇടയ്ക്കും, മീഡിയം എന്ന് പറയുമ്പോൾ 25 കിലോയ്ക്കും 150 കിലോയ്ക്കും ഇടയ്ക്കും, ലാർജ് എന്ന് പറയുമ്പോൾ 150 കിലോയ്ക്ക് മുകളിലുള്ളതിനാണ് ഡ്രോൺസ് എന്ന് സാധാരണ നമ്മൾ പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രോൺസ് പോകുന്നത് ഡിജിറ്റലി അലൈൻഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലായിരിക്കണം എന്നുള്ള ഡിജിറ്റൽ സ്കൈ പ്ലാറ്റ്ഫോം. അതൊരു പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഡിജിറ്റൽ ഈ ഡ്രോൺ റൂൾസുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ളൊരു പ്ലാറ്റ്ഫോം നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. അതുപോലെ തന്നെ അപ്രൂവലെ കുറിച്ച്, ഇഷ്ടംപോലെ അപ്രൂവൽ വേണമായിരുന്നു ഡ്രോൺസ് വരാൻ വേണ്ടിയിട്ട്. ആവശ്യമില്ലാത്ത അപ്രൂവൽ വേണമായിരുന്നു, ഇനി അങ്ങനെയുള്ള അപ്രൂവലൊന്നും വേണ്ട. അതായത് ചുമ്മാ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല, നോൺ കൊമേഴ്ഷ്യൽ പർപ്പസസിന് വേണ്ടിയിട്ടൊക്കെ. കൊമേഴ്ഷ്യൽ പർപ്പസസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയും, അതിനെക്കുറിച്ചൊക്കെ ഞാൻ അങ്ങോട്ട് താഴോട്ട് വരാം. അതായത് സെക്യൂരിറ്റി, അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി റിലേറ്റ് ചെയ്ത പ്രശ്നം വരാൻ ചാൻസ് ഉള്ള വലിയ വലിയ ഡ്രോൺസിനൊക്കെ നമുക്ക് അപ്രൂവൽ വേണം. ചെറിയ ഡ്രോൺസിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ സ്കൈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന അവരുടെ പ്ലാറ്റ്ഫോമാണ് ഡിജിറ്റലി നമ്മൾ അസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഡിജിറ്റലി അപ്രൂവലുകൾ കൊടുക്കാനായാലും. ഇപ്പം അപ്രൂവൽ കൊടുക്കണം, ഒരു ഡ്രോൺ വേണം. അപ്പോൾ ഡ്രോണിന് അപ്രൂവൽ കൊടുക്കണമെങ്കിൽ ഇഷ്ടംപോലെ അപ്രൂവൽ സിസ്റ്റംസ് ഉണ്ടായിരുന്നു, ഇന്ന പേപ്പറുകൾ ഫയൽ ചെയ്യണം, അതെല്ലാം മാറ്റി ഇനിയൊരു ഡിജിറ്റൽ സ്കൈ പ്ലാറ്റ്ഫോം വരും. അത് കഴിയുമ്പോൾ എന്താണ്, അവർ തന്നെ ഒരു സിംഗിൾ വിൻഡോ അപ്രൂവലാണ്, ഒറ്റയടിക്ക് അപ്രൂവൽ കിട്ടും. കറക്റ്റായുള്ള ഡോക്യുമെൻറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്രൂവൽ കിട്ടും.
അവർ തന്നെ ഒരു മാപ്പിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യ ഒട്ടാകെ മനെ മാപ്പ് ചെയ്യും, ഗ്രീൻ യെല്ലോ റെഡ് സോണായിട്ട് മാപ്പ് ചെയ്യും. അപ്പം അങ്ങനെ മാപ്പ് ചെയ്തിട്ട് ഈ എവിടെയൊക്കെ ഡ്രോൺ പോവാം പോയിക്കൂടാ എന്നുള്ള സോണായിട്ടൊക്കെ കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് കുറയ്ക്കും, എല്ലാം ഡിജിറ്റലി ആക്കാനാണ് അവരുടെ പ്ലാൻ. പിന്നെ അതുപോലെ തന്നെ എയർപോർട്ടിൻ്റെ പെരിമീറ്ററിൻ്റെ അളവിന് കുറച്ച് കൂട്ടിയിട്ടുണ്ടല്ല, കുറച്ചിട്ടുണ്ട്. അതായത് നേരത്തെ 45 കിലോമീറ്റർ അളവിൽ പോയി കഴിഞ്ഞ അതിൻ്റെ അകത്ത് തന്നെ ചില ഏരിയാസിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഡ്രോണിന്, എയർപോർട്ടിൻ്റെ. ഓക്കെ, എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ചുറ്റി കിടക്കുന്ന 45 കിലോമീറ്റർ വരെ ഡ്രോൺ പറത്തിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ പറ്റത്തില്ല, ഇനി അതിനെ 12 കിലോമീറ്റർ ആക്കി. 12 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളെ മാപ്പിംഗ് അനുസരിച്ച് നോക്കിയാൽ ആ 12 കിലോമീറ്ററിൻ്റെ അകത്തുള്ള ഏരിയ യെല്ലോ സോൺ ആയിരിക്കും, യെല്ലോ സോൺ. അതിൻ്റെ അകത്ത് തന്നെ 400 ഫീറ്റ് അങ്ങനെ കുറച്ച് അതിൽ പറയുന്നുണ്ട്, റൂൾസിൽ പറയുന്നുണ്ട്, 400 ഫീറ്റോ 200 ഫീറ്റോ കണ്ടാണ് അതൊക്കെ ഗ്രീൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് 12 കിലോമീറ്റർ വരെയുള്ള യെല്ലോ സോണായിട്ട് പ്രഖ്യാപിക്കും. അത് എന്താണ്, കുറച്ചുകൂടെ റെസ്ട്രിക്ഷൻസ് കുറവായിരിക്കും. പക്ഷേ 12 കിലോമീറ്റർ ശേഷം കുറച്ചുകൂടെ എന്താണ് പെരിമീറ്റർ അതിൻ്റെ ഒരു ലെവൽ കൂടും, അല്ലെങ്കിൽ റെഡിലേക്ക് അതെത്തും. അതിനുശേഷം ഡ്രോൺ നമുക്ക് പറത്താൻ പറ്റത്തില്ല, ആവശ്യമില്ലാതെ. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ മൈക്രോ ഡ്രോൺസിന് അല്ലെങ്കിൽ മൈക്രോ ഡ്രോൺസിന് നോൺ കൊമേഴ്ഷ്യൽ പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കാൻ ലൈസൻസ് വേണ്ട, അല്ലെങ്കിൽ ബിസിനസ് പർപ്പസ് അല്ലാതെ വേറെ മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി അതിന് വേണ്ടി ലൈസൻസ് ഒന്നും വേണ്ട. മൈക്രോ ഡ്രോണിൻ്റെ ഏത് വെയ്റ്റ് കാറ്റഗറിയാണ് നമുക്കറിയാം. അതുപോലെ തന്നെ നാനോ ഡ്രോൺസ്, നാനോ ഡ്രോൺസൊക്കെ ഈ റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻസിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ലൈസൻസ് വേണ്ട എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഡ്രോൺ കോറിഡോർ അല്ലെങ്കിൽ ഓരോ സാധനം കൊണ്ടുപോകാൻ വേണ്ടി വലിയ വലിയ ഡ്രോൺസ് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള കുറേ ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ്, എന്തൊക്കെ സേഫ്റ്റി നമ്മൾ പാലിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും. പിന്നെ ഇൻക്രീസ്ഡ് കവറേജ്, 300 കിലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡ്രോണിനുള്ള ഒരു കാറ്റഗറി വരുന്നത്, അതിന് 500 കിലോ വരെ കൂട്ടിയിട്ടുണ്ട്, ഡ്രോണാക്കിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഡ്രോൺ ടാക്സീസൊക്കെ വരാൻ തുടങ്ങി, ടാക്സി സർവീസ് ഡ്രോൺ വഴി വരെ വരുത്താൻ വേണമെങ്കിൽ ചാൻസ് ഉണ്ട്. അത് ഭാവിയിൽ വരാൻ പോകുന്നതാണ്, മറ്റ് കുറേ രാജ്യങ്ങൾ അത് കൊണ്ടുവരുന്നുണ്ട് ടാക്സി സർവീസ് ഡ്രോൺ വെച്ചിട്ട്, അതുവരെ വരാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. അതിനുള്ള കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെ കുറയ്ക്കാനും ഇനി ഒരു ഡേഞ്ചർ വരാതിരിക്കാനുള്ള കാര്യങ്ങളും നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് കറക്റ്റായിട്ട് പോകാനും ഈ ഡ്രോണിൻ്റെ അഡ്വാൻറ്റേജ് യൂട്ടിലൈസ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഗുഡ്സ് ആവശ്യമില്ലാതെ നമ്മൾ ഡ്രോൺസ് ക്യാരി ചെയ്താൽ പെനാൽറ്റി കിട്ടും, 100,000 രൂപ പെനാൽറ്റി അവർക്ക് കിട്ടും എന്നുള്ളതാണ്. ഇതാണ് ഡ്രോൺ റൂൾസിൽ പറയുന്ന കുറേ പോയിൻറ്റുകൾ. അതുപോലെ തന്നെ അടുത്ത് മനസ്സിലാക്കാനുള്ള ഇന്ത്യ മാലദ്വീപ്സ് റിലേഷൻഷിപ്പ് നോക്കുമ്പോഴാണ് മാലെ ഗ്രേറ്റർ മാലിയ കണക്ടിവിറ്റി പ്രോജക്റ്റ് എന്ന് പറയുന്ന ഇന്ത്യയും മാലദ്വീപ്സും തമ്മിൽ സൈൻ ചെയ്ത ഒരു പ്രോജക്റ്റാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്, അതിപ്പോൾ തേഴ്സ്ഡേ സൈൻ ചെയ്തു. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്, അതെന്തൊക്കെയാണെന്ന് പോയിൻ്റുകൾ നോക്കാം. ആദ്യം നമുക്ക് മാലദ്വീപ്സിനൊന്ന് മാപ്പിൽ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, മാപ്പിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ എവിടെയാണ് ആ ഒരു സ്ഥലം വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഇന്ത്യ, ഇത് ശ്രീലങ്ക, പിന്നെ ഇവിടെ മാലദ്വീപ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് മാലദ്വീപ്സ് വരുന്നത്, മാലെ വരുന്നത്. അപ്പോൾ അവിടെയുള്ള പ്രോജക്റ്റാണ് ഗ്രേറ്റർ മാലെ കണക്ടിവിറ്റി പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ $100 മില്യൺ നമ്മൾ ഗ്രാൻ്റായിട്ട് മാലദ്വീപ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കും, ഒന്ന്. രണ്ടെന്ന് പറയുന്നത് $400 മില്യൺ ലൈൻ ഓഫ് ക്രെഡിറ്റ്, ലൈൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ കുറഞ്ഞ പലിശയ്ക്ക് നമ്മൾ ലോണായിട്ട് കൊടുക്കും $400 മില്യൺ. അത് ഒന്ന് ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജ്, 6.74 കിലോമീറ്ററുള്ള ബ്രിഡ്ജ് മാലദ്വീപ്സും അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള 3 ഐലൻഡുകളുമായിട്ട് ചേർക്കുന്ന ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്റ്റ് ചെയ്യും. ആ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റാണ്, മാലദ്വീപ്സിൽ നടക്കുന്ന ഏറ്റവും വലിയ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റാണ് ഇത് നടക്കാൻ പോകുന്നത്. അത് ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡയറക്റ്റ് കാർഗോ ഫെറി സർവീസ് അല്ലെ സീ കണക്ടിവിറ്റി, ഇന്ത്യയും മാലദ്വീപ്സുമായിട്ടുള്ള സീ കണക്ടിവിറ്റി അത് കൂട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ എമർജൻസി സിറ്റുവേഷൻസിൽ മാലദ്വീപ്സിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി എയർ ബബിളും കാണും, ഫ്രീ ആയിട്ടുള്ള എയർപോർട്ട് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ വേണ്ടി പ്ലെയിൻസൊക്കെ പോകാൻ വേണ്ടിയുള്ള സർവീസ്, അതാണ് എയർ ബബിൾ എന്ന് പറയുന്നത്. അത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ തുടങ്ങുന്നത്, ശ്രീലങ്കയുമായിട്ട് ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ, പക്ഷേ ആദ്യമായിട്ട് മാലദ്വീപ്സിൽ എയർ ബബിളും കൊണ്ടുവരും എന്നുള്ളതാണ് ഈ ഒരു ഗ്രേറ്റർ മാലയ കണക്ടിവിറ്റി പ്രോജക്റ്റിൻ്റെ പ്രത്യേകത. പിന്നെ ഞാൻ പറഞ്ഞ ഒരു ബ്രിഡ്ജ് നിർമ്മിക്കുമെന്ന് പറഞ്ഞു, ആ ബ്രിഡ്ജൊക്കെ നിർമ്മിക്കുമ്പോൾ എന്ന് പറയുന്ന ചൈനീസിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, സിനാമലയ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ചൈന നടത്തിയിട്ടുണ്ട്. ആ പ്രോജക്റ്റിനെക്കാളുമൊക്കെ വലിയൊരു പ്രോജക്റ്റ് ആയിരിക്കും ഈ ഗ്രേറ്റർ മാലയ കണക്ടിവിറ്റി പ്രോജക്റ്റ്, അങ്ങനെ അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പോയിൻ്റാണ് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷുവറായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.